ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളത്. ഇടുക്കി പണിക്കൻകുടിയിൽ കൊല്ലപ്പെട്ട സിന്ധുവിന്റെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ഇടുക്കി തഹസിൽദാറുടെ നേതൃത്വത്തിൽ പോലീസും ഫോറൻസിക് വിഭാഗവും എത്തി മൃതദേഹം പുറത്തെടുത്തു. അടുക്കളയിൽ അടുപ്പിന് താഴെ മൃതദേഹം അടക്കം ചെയ്ത ശേഷം മുകളിൽ പ്രതി അടുപ്പ് നിർമ്മിച്ചു എന്നും കണ്ടെത്തി. ആഴ്ചകൾക്ക് മുൻപ് കാണാതായ യുവതിയുടെ മൃതദേഹം അയൽക്കാരന്റെ വീടിന്റെ അടുക്കളയിൽ നിന്നാണ് കണ്ടെത്തിയത്. അയൽവാസി ബിനോയ് ഒളിവിലാണ്. സ്റ്റാലിൻ ചേർന്നു വിശദാംശങ്ങളുമായി. സ്റ്റാലിൻ, സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നതിലേക്ക് കാര്യങ്ങൾ പോയത്? എങ്ങനെയാണ്? അതെ, പറഞ്ഞ സൂചിപ്പിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നത്. കഴിഞ്ഞ 12-ന് കാണാതായ സിന്ധുവിന്റെ മൃതദേഹം ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് അവർ താമസിക്കുന്ന വാടക വീടിന്റെ അടുപ്പിന് കീഴെ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ ബന്ധുക്കൾക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് ബന്ധുക്കൾ ഇന്നലെ എത്തി വീട് തുറന്നു നോക്കിയപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ ഒരു ശ്രമം അവിടെ മനസ്സിലായത്. അങ്ങനെ വെള്ളത്തൂരിൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. വീണ്ടും ഇന്നലെ പോലീസ് എത്തി പരിശോധന നടത്തി സംഭവം സ്ഥിരീകരിച്ചിരുന്നെങ്കിലും ഇന്ന് ആണ് മൃതദേഹം പുറത്തെടുത്തത്. ഇടുക്കി തഹസിൽദാരും ഫോറൻസിക് വിഭാഗവും എല്ലാം എത്തി രാവിലെ തന്നെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. അടുപ്പിന് താഴെ വൃത്താകൃതിയിലുള്ള കുഴി നിർമ്മിച്ച ശേഷം അതിൽ ചള്ളം പടിഞ്ഞിരിക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. എന്നാൽ വസ്ത്രങ്ങളില്ലായിരുന്ന മൃതദേഹത്തിലെ മുഖത്ത് പ്ലാസ്റ്റിക് ഇട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം പോലീസ് നടത്തുന്നത്. ഇതിൽ കൂടുതൽ പ്രതികളോ കൂടുതൽ കൊലപാതകത്തിൽ കൂടുതൽ ആൾക്കാരോ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നതിന്റെ പേരിലാണ് അത്തരമൊരു തീരുമാനം എടുത്തത്. സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം അയൽവാസിയുടെ അടുക്കളയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു.